നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരള മേയറെ ചർച്ച ചെയ്ത വിഷയമാണ് പത്തനംതിട്ട ഇലന്തൂർ നരബലി മനുഷ്യമാംസം കഴിച്ചുവെന്നും ഫ്രിഡ്ജിൽ സൂക്ഷിച്ചുവെന്നും ഞെട്ടലോടെ മലയാളികൾ കേട്ടു മാത്രമല്ല ഭഗവത് സിംഗിന്റെ മുമ്പിൽ ഭാര്യയുമായി ഷാഫി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുവെന്ന കഥകളും പുറത്തായി ഇലന്തൂർ നരബലി കേസിൽ ആദ്യ കുറ്റപത്രം ഇന്ന് സമർപ്പിക്കും തമിഴ്നാട് സ്വദേശി പത്മയെ ഇലന്തൂരിൽ കൊണ്ടുപോയി കൊലപ്പെടുത്തിയ സംഭവത്തിലാണ് കുറ്റപത്രം തയ്യാറായത് എറണാകുളം ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിക്കുക മൂന്ന് പ്രതികളുള്ള കേസിൽ സാക്ഷികളാണ് ഉള്ളത് മുഖ്യപ്രതി ഷാഫിയെ കൂടാതെ പാരമ്പര്യ ചികിത്സ നടത്തുന്ന ഭഗവത് സിംഗ ഇയാളുടെ ഭാര്യ ലൈല എന്നിവരാണ് രണ്ടും മൂന്നും പ്രതികൾ കൊലപാതകം ഗൂഢാലോചന തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങി നിരവധി കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്നും പ്രതികൾക്ക് വധശിക്ഷ നൽകേണ്ടതുണ്ടെന്നും കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു ഇരന്തൂർ നരപതി കേസിൽ പ്രതിയായ ലൈലയുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരുന്നു സ്ത്രീയത പരിഗണയിൽ ജാമ്യം നൽകണമെന്നായിരുന്നു ലൈലയുടെ ആവശ്യം കേസിലെ മൂന്നാം പ്രതിയാണ് ലൈല പത്മ റോസിലിൻ എന്നിവരെ നരബലി ചെയ്ത കേസിലെ കുറ്റപത്രം സമർപ്പിക്കാനിരിക്കെയാണ് ലൈല ജാമ്യാപേക്ഷയുമായി കോടതിയെ കഴിഞ്ഞാൾ സമീപിച്ചത് എന്നാൽ ലൈലയുടെ ആവശ്യം കോടതി നിരാകരിക്കുകയായിരുന്നു ജാമ്യം നൽകിയാൽ അത് അന്വേഷണത്തെ ബാധിക്കുമെന്ന് കോടതി നിരീക്ഷിച്ചു പ്രതികൾക്കെതിരായ മുഴുവൻ തെളിവുകളും കോടതിയിൽ ഹാജരാക്കുമെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടു മാസം മുൻപ് പത്മയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിൽ ജാമ്യം തേടി ലൈല എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചിരുന്നു താൻ കേസിലെ പ്രധാന പ്രതിയല്ലെന്നും തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിൽക്കുക മാത്രമാണ് ചെയ്തെന്നും കാണിച്ചാണ് അന്ന് ജാമ്യത്തിന് അപേക്ഷിച്ചത് എന്നാൽ ഇത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല കോടതി അന്ന് ജാമ്യം അനുവദിച്ചതുമില്ല തമിഴ്നാട് സ്വദേശിനി പത്മയെ ഇലന്തൂരിൽ കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസിലാണ് ആദ്യ കുറ്റപത്രം മുഖ്യപ്രതി ഷാഫിയടക്കം മൂന്ന് പ്രതികളുള്ള കേസിൽ നൂറ്റി അൻപത് ഉള്ളത് ഷാഫിയെ കൂടാതെ പാരമ്പര്യ ചികിത്സ നടത്തുന്ന ഇലന്തൂരിലെ ഭഗവത് സിംഗ് ഇയാളുടെ ഭാര്യ ലൈല എന്നിവരാണ് രണ്ടും മൂന്നും പ്രതികൾ കൊലപാതകം ഗൂഢാലോചന തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങി നിരവധി കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് പ്രതികൾക്ക് വധശിക്ഷ ഉറപ്പാക്കിയെന്ന ലക്ഷ്യത്തോടെ അപൂർവങ്ങൾ അപൂർവമായ കേസാണെന്ന പരാമർശവും കുറ്റപത്രത്തിലുണ്ട് ഭഗവത് സിംഗ് ഭാര്യ ലൈല സുഹൃത്ത് ഷാഫി എന്നിവർ ചേർന്നാണ് ഇലന്തൂരിൽ രണ്ട് സ്ത്രീ എന്ന പേരിൽ ഷാഫിയും ഭഗവത് സിംഗും ലൈലയും ചേർന്ന് ആദ്യം നരബലി നടത്തിയത് കാലടി മറ്റൂരിൽ നിന്ന് കാണാതായ റോസിലിനെയാണ് ജൂൺ എട്ടിന് ഇത് സംബന്ധിച്ച പരാതിയിൽ കാലടി പോലീസ് കേസെടുത്തിരുന്നു അന്ന് കാര്യമായ അന്വേഷണം ഉണ്ടായില്ല രണ്ടാമതായാണ് പത്മയെ കൊലപ്പെടുത്തിയത് ഈ കേസിൽ അന്വേഷണമാണ് നരബലി എന്ന ക്രൂരകൃത്യത്തിന്റെ ചുരുളഴിച്ചത് റോസ്ലിയുടെ ശരീരഭാഗങ്ങൾ അസ്ഥികളായാണ് പോലീസ് കണ്ടെത്തിയത് റോസ്ലിയെ കാണാതാകുമ്പോൾ ധരിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ ഭഗവത് സിംഗ് പത്തനംതിട്ടയിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിൽ പണയപ്പെടുത്തിയിരുന്നു ഇവ പിന്നീട് അന്വേഷണ സംഘം വീണ്ടെടുത്തു പത്മയുടെ മൃതദേഹം പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു അതേസമയം ഇരട്ടനരമ്പിൽ നടന്ന ഇലന്തൂരിലെ ഭഗവത് സിംഗിന്റെയും ലൈലയുടെ വീട്ടിലേക്ക് ഇപ്പോഴും സന്ദർശകരുടെ പ്രവാഹമാണ് പത്തനംതിട്ട ജില്ലയ്ക്ക് പുറത്തടക്കം നൂറുകണക്കിന് ആടുകളാണ് ഇവിടേക്ക് എത്തുന്നത് തെളിവെടുപ്പ് പൂർത്തിയായതോടെ വീടിന് മുന്നിലെ പോലീസ് കാവലും അവസാനിച്ചു ഇതോടെ ആൾക്കാരുടെ പ്രിയ സന്ദർശന സ്ഥലമായി ഇത് മാറി